വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കഞ്ഞിക്കുഴി പുന്നയൂർ കാരാടിയിൽ ബിജു ടിൻഡു ദമ്പതികൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഇവരുടെ മൂന്ന് മക്കൾക്കും വിഷം നൽകിയിരുന്നുവെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് മൂവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിനാൽ കുട്ടികളുടെ ജീവൻ നഷ്ടമായില്ല. അതേസമയം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ബ്ലേഡ് സംഘത്തിന്റെ പീഡനമാണ് കുടുംബത്തിന്റെ ആത്മഹത്യക്ക് ഇടയാക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അത് എവിടെയാണെന്ന് അറിയുന്നത് വെച്ചേക്കണേന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതൊന്ന് എവിടെയാ വെച്ചേക്കണേന്ന് അറിഞ്ഞത് കണ്ടുപിടിച്ചു വന്നാൽ അതൊരു ഭയങ്കര ഉപകാരമായി കുഞ്ഞുങ്ങൾക്ക്. എവിടെയാ വെച്ചേക്കണേന്ന് അറിഞ്ഞുകൂടാ. മാനസികവും ശാരീരികവുമായ പീഡനമാണ് ബ്ലേഡ് മാഫിയയുടെ പക്കൽ നിന്നും ബിജുവിനും കുടുംബത്തിനും ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ബിജുവിന്റെ സഹോദരിയും പറയുന്നു. കടബാധ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ബ്ലേഡുകാരുടെ കയ്യിലാണ് പട്ടയം വെച്ചേക്കുന്നത്. അത് നിരന്തര ശല്യം കാരണമാണ് അവനിങ്ങനെ ചെയ്തത്. അത് എങ്ങനെയെങ്കിലും ആ പട്ടയം വാങ്ങിച്ച് അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കണം. സർക്കാർ അടിയന്തരമായി വീണ്ടും ബ്ലേഡ് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ബിജുവിൻ്റെ കുടുംബത്തിന് ബ്ലേഡ് മാഫിയയുടെ ഭീഷണികളുണ്ടായിരുന്നു. അതുമൂലമായിരിക്കും അവർ ആത്മഹത്യ ചെയ്തത്. അവരുടെ പട്ടയം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അത് കണ്ടെത്തി കൊടുക്കേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എൻലൈറ്റ് ന്യൂസ്, ഇടുക്കി.